Power up world community. Inspire the world. ബിസിനസിന്റെ ജീവനാണ് ജീവനക്കാർ. അവരെ ഏറ്റവും പ്രൊഡക്റ്റീവായി വിനിയോഗിക്കുവാൻ ആവശ്യമായ എല്ലാ അറിവും കഴിവും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ബിസിനസ് സൊല്യൂഷൻ ആപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള ആളുകൾ വരണം, എനിക്ക് ക്വാളിറ്റിയുള്ള ആളുകളെ ആവശ്യമാണെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ ഒരു ക്വാളിറ്റിയെ കിട്ടുവാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ക്വാളിറ്റി ഒരിക്കലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കില്ല, അതിനെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രോസസ്സുകൾ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ക്വാളിറ്റിയുള്ള സംഭവം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു വാട്ടർ, ഒരു വെള്ളത്തിനെ നമുക്ക് ക്വാളിറ്റിയുള്ള വെള്ളമാക്കി മാറ്റണമെങ്കിൽ അതിനെ ഫിൽറ്ററിലൂടെ കടന്നു പോവേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായ ആൾക്കാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഫിൽറ്ററിങ് ചെയ്യുവാനുള്ള ഒരു പ്രോസസ്സ് എന്താണ്, അല്ലെങ്കിൽ ആ ഫിൽറ്ററിനെ ഏത് രീതിയിലാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു ചാപ്റ്റർ കേട്ടുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആരെ ഇനി റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്തും ഈ ഫിൽറ്ററിലൂടെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുവാനും ആവശ്യമായ ക്വാളിറ്റിയുള്ള ആളുകളെ ഹയർ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. ആദ്യത്തെ ഫിൽറ്റർ എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിൽറ്റർ, അവരുടെ കോമ്പിറ്റൻസി കണ്ടെത്താനുള്ള ഫിൽറ്ററാണ്. ഓരോ ബിസിനസ്സിനും അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ആളുകളെ എടുക്കുന്ന സമയത്ത് അവരുടെ ആ ബിസിനസ്സിൽ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ, ആ ഒരു സെക്ഷനിൽ അവർക്ക് പെർഫോം ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ കോമ്പിറ്റൻസി ഉണ്ട്, അതിനാവശ്യമായ സ്കില്ലുകളുണ്ട്, അതിനെ കണ്ടെത്തുവാനുള്ള ഫിൽറ്ററാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു സി എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ്. എത്രത്തോളം കമ്മിറ്റഡ് ആണ്, കാരണം ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു മേഖലയിൽ അയാൾക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ചലഞ്ചസുകളുള്ള ഒരു മാർക്കറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ സെയിൽസിലാവട്ടെ, അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലാവട്ടെ, ഗോഡൗണിൽ എവിടെ പ്ലേസ് ചെയ്യുന്ന, റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അയാളുടെ കമ്മിറ്റ്മെൻ്റ് ലെവൽ, കാരണം കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്താണോ അവിടെ ഉണ്ടാവേണ്ട ഔട്ട്കം, റിസൾട്ട്, അതിനുവേണ്ടി അയാളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകേണ്ടി വരും, പല ട്രബിൾസ് ഉണ്ടാവും, അതിനെ മൈനസ് ചെയ്യേണ്ടി വരും, അവരുടെ മുമ്പിലുള്ള പല ചോയ്സുകളെയും അവർ കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരും, അവോയ്ഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ വളരെ കമ്മിറ്റഡ് ആയിട്ട്, എന്താണോ കമ്മിറ്റ് ചെയ്തത് ആ കാര്യത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫിൽറ്ററാണ്. അടുത്തൊരു സി എന്ന് പറയുന്നത് കൾച്ചറാണ്. കൾച്ചറൽ ഫിറ്റ് ആണോ, കാരണം നമ്മുടെ കമ്പനിക്ക് ഒരു കൾച്ചർ ഉണ്ടാവും, ആ കൾച്ചറിലേക്ക് യോജിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി ലഭിക്കില്ല എന്നുള്ളതാണ്. നാലാമത്തൊരു സി എന്ന് പറയുന്നത് കപ്പാസിറ്റിയാണ്. നിങ്ങൾ ഏൽപ്പിക്കുന്ന ആ ഒരു ജോലിയെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്, വിൽ പവർ അയാൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കുന്ന ഫിൽറ്ററാണ്. അഞ്ചാമത്തെ ഫിൽറ്റർ ക്ലാരിറ്റി ഓഫ് ഗോൾ ആൻഡ് റോൾ ആണ്. ഒരു വ്യക്തി ആ ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ പലപ്പോഴും എനിക്കത് അറിയാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് എത്രത്തോളം അയാൾക്ക് ആ ഒരു ജോലിയെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ട്, എത്രത്തോളം അയാൾ എടുക്കാൻ പോകുന്ന ആ റോളിനെ കുറിച്ച് അയാൾക്ക് ക്ലാരിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സാണ്. അപ്പോൾ ഈ അഞ്ച് ഫിൽറ്റേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് അയാളിൽ പരിശോധന നടത്താൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഞാൻ പറയുന്ന പ്രോസസ്സിലൂടെ നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് നടന്നു പോവേണ്ടതുണ്ട്. റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഫേസുകൾ, മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് അത് പ്രധാനമായി കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്താണ്? ഒന്നാമത്തെ ഘട്ടത്തിൽ ഐഡൻറ്റിഫൈ യുവർ നീഡാണ്. നിങ്ങളുടെ ആവശ്യം എന്താണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? സെയിൽസിലേക്കാവാം, അല്ലെങ്കിൽ CRMലേക്കാവാം, പർച്ചേസിങ്ങിലേക്കാവാം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിങ്ങൾക്ക് ആളുകളെ ആവശ്യമുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഫിക്സ് ചെയ്യണം. നമ്മുടെ ഭാഗത്തു നിന്ന് ആദ്യം ക്ലാരിറ്റി ഉണ്ടാവണം, കാരണം നമ്മളൊരാളെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ ആളെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വ്യക്തത ഉണ്ടാവണം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നും രണ്ടാമത്തെ ഒരു കാര്യം, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണ്. മൂന്നാമത്തെ ഒരു കാര്യം, അയാൾ സബ്മിറ്റ് ചെയ്യേണ്ട, അയാളുടെ ഭാഗത്തു നിന്ന് അയാളുടെ റിക്വയർമെൻറ്റ്സുകൾ എന്തൊക്കെയാണ്, ആ എംപ്ലോയി നമുക്ക് നൽകേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്, അവർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത നമ്മൾ ആദ്യം വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ ശേഷം ഇതിൻ്റെ സോഴ്സിങ്ങിൻ്റെ രണ്ടാമത്തെ ഏരിയയിലേക്ക് നമുക്ക് കടക്കുകയാണ്. സോഴ്സിൻ്റെ രണ്ടാമത്തെ ഏരിയയിലേക്ക് കടക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് സോഴ്സ് ചെയ്യാം.
പറ്റും. ഒന്ന് ഇന്റേണലായിട്ട് സോഴ്സ് ചെയ്യാം, ഒന്ന് എക്സ്റ്റേണലായിട്ട് സോഴ്സ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു മാനേജർ ആവശ്യമാണ്, ഒരു സെയിൽസ് മാനേജർ ആവശ്യമാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പർച്ചേസ് മാനേജർ ആവശ്യമാണ്, അഡ്മിനിസ്ട്രേഷനിൽ ഒരാൾ ആവശ്യമുണ്ടെങ്കിൽ ആ ആളെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഒന്ന് ഇന്റേണലായിട്ട് നോക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനീൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഹൈ പൊട്ടൻഷ്യൽ ഉള്ള, നല്ല പെർഫോമേഴ്സ് ആയിട്ടുള്ള, നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള, നല്ല കോർ കോമ്പിറ്റൻസി ഉള്ള ആളുകളുണ്ടോ ഇല്ലേ എന്നുള്ള പരിശോധന നടത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണലായിട്ട് നോക്കാം. എക്സ്റ്റേണലായിട്ട് നോക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങൾ ആ ജോബ് എന്താണോ ആ ജോലി അതിനെ ഡിസ്ക്രിപ്ഷൻ ശരിയാക്കുക എന്നുള്ളത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ജോലിയാണ്, അക്കൗണ്ടൻ്റ് ആണോ, ആ അക്കൗണ്ടൻ്റ് എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്കാണ് നമ്മൾ ആളെ നോക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ അഡ്വർടൈസ്മെൻ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പോസ്റ്റ് അതിലുള്ള ആളുകളുടെ കാറ്റഗറി നോക്കിക്കൊണ്ട് അങ്ങനത്തെ ആളുകൾ എവിടെയാണോ ഉള്ളത്, അവരേറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന മീഡിയ ഏതാണ്, ചാനൽ ഏതാണ്, അവരിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമം ഏതാണ്, ചാനൽ, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിലാണ് നമ്മൾ പരസ്യം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു ചാനലിലാണ് നമ്മൾ പരസ്യം കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ടീമിനെ ആയിരിക്കില്ല. സോ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ്. പലപ്പോഴും നമ്മളൊരു പരസ്യം കൊടുക്കുന്ന സമയത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള, നല്ല കഴിവുള്ള, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളുകൾ നിങ്ങൾക്ക് മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ, CV അയക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ നല്ല ഒരു ഹയറിംഗ്, ഈ ഒരു നല്ല ഒരു ഹയറിംഗ് ആണ്, ഇതിലൂടെ എൻ്റെ കരിയർ ഡെവലപ്പ് ആവും, ഈ കമ്പനി നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ് എന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡ്സാണ്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അതിലേക്ക് വരുന്ന കാര്യങ്ങളെ റെസ്പോൺസ് ചെയ്യുക. കാരണം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളുകളെ പല സ്ഥലങ്ങളിലേക്ക് എൻക്വയറി അയച്ചിട്ടുണ്ടാവും, അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, റെസ്പോൺസ് കൊടുക്കുക, അതിന് റീപ്ലൈ കൊടുക്കുക. കാരണം റിസീവ് ചെയ്ത മെയിലുകൾക്കാവട്ടെ, അതുപോലെ കോൾസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ഏറ്റവും നല്ല നമ്മുടെ ആ ഒരു ഉദ്ദേശത്തിലേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടാർഗറ്റിലേക്ക് കറക്റ്റായിട്ട് സൂട്ടായിട്ടുള്ള ആൾ, വ്യക്തി ഏതാണെന്ന് ഫൈനലൈസ് ചെയ്യുകയും അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് അറേഞ്ചിങ് ഇൻ്റർവ്യൂ ആണ്. നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, ആ ഡേറ്റിലേക്ക് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒരു ഫേസ് കംപ്ലീറ്റ് ആയി. പക്ഷേ ഇൻ്റർവ്യൂ സ്പേസിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂയുടെ മുമ്പ് തന്നെ അവരോടൊരു ഫോണിലൂടെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ നടത്താറുണ്ട്. ഈ ഇൻ്റർവ്യൂയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാരണം എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വരും, പക്ഷേ അവരിൽ ഒരുപാട് വേസ്റ്റ് ആയിട്ടില്ല, നമുക്കൊരിക്കലും ആവശ്യമില്ലാത്ത ആളുകൾ അവിടെ വരുമ്പോൾ അവരുടെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സമയം നമുക്ക് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂയിൽ വരുന്നതിന് മുമ്പ് അവർക്ക് ഒരിക്കൽ കൂടി നമുക്ക് ക്ലാരിറ്റി കൊടുക്കാം. അവർ പരസ്യം കണ്ടിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്, അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ക്ലാരിറ്റി കൊടുക്കാം. എന്താണ് നമ്മുടെ ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ, എന്താണ് എന്താണ് അവരുടെ ജോലി എന്ന് ക്ലിയർ ആയിട്ട് ഒന്നും കൂടി കൊടുക്കാം. അതുപോലെ എപ്പോഴാണ് അവരെ ഹയർ ചെയ്യുക, കാരണം പല ആൾക്കാരും അവരുടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി ആവശ്യമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെ ഹയറിങ്ങിൻ്റെ ഡേറ്റ്, ഏത് സമയത്താണ് നമ്മൾ ഹയർ ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് നമ്മുടെ ഹയറിങ് പ്രോസസ്സ്, എന്താണ് അതിനൊരു പ്രോസസ്സ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ടാവും, ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഉണ്ടാവും, ട്രെയിനിങ് പീരിയഡസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഹയറിങ്ങിന് ഏത് ടൈപ്പ് ഓഫ് ഹയറിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഹയറിംഗ് പ്രോസസ്സിൽ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ എന്താണ് അവർക്ക് നൽകുന്ന ഓഫേഴ്സ്, അവരെ ഈ ഒരു കമ്പനിയിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത്, അവരെ കമ്പനി ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ആ സമയത്ത് ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് അവർ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു ഫോൺ കോൾസിലൂടെ അല്ലെങ്കിൽ ഇമെയിൽ കമ്മ്യൂണിക്കേഷനിലൂടെ കൊടുത്തതിൻ്റെ ശേഷം മാത്രമേ അവർ ഇൻ്റർവ്യൂവിൽ വരേണ്ടതുള്ളൂ. നമ്മൾ ഈ ഹയറിംഗ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ ആവശ്യമുണ്ട്, നമ്മൾ പരസ്യം കൊടുക്കുന്നു, ഒരാൾ വരുന്നു, പെട്ടെന്ന് അയാളോട് സംസാരിക്കുന്നു, ജോലിക്ക് കയറിയതിന് ശേഷമാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതെങ്കിൽ പലപ്പോഴും ഒരു എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ആ ഒരു എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആകുകയുമില്ല, അതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊഡക്ടിവിറ്റി കിട്ടുകയില്ല. അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ലൊരു എംപ്ലോയി നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിൽ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റിനെ മൂന്ന് ഫേസിലൂടെ പ്രോപ്പറായിട്ട് നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻ്റർവ്യൂയിലേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും ഇൻ്റർവ്യൂവിൽ വരിക. ഇൻ്റർവ്യൂ പാർട്ടിൽ നമുക്ക് അതിനെക്കുറിച്ച്, ഇൻ്റർവ്യൂയുടെ പ്രോസസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാം. സോ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ബെസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നിങ്ങളുടെ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പവർ ആപ്പ് വേൾഡ് കമ്മ്യൂണിറ്റി ഇൻസ്പയർ ദ വേൾഡ്.